കോൺഗ്രസ് മുൻ എം പി രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പരാമർശം വലിയ ചർച്ചയായി മാറിയിരുന്നു മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം എന്നാൽ പിന്നീട് ഇതിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഉദ്ധവ് താക്കറെ രംഗത്തെത്തുകയും ചെയ്തു വിനായക് സവർക്കറെക്കുറിച്ചുള്ള രാഹുലിന്റെ പരാമർശത്തിനെതിരെയാണ് ഉദ്ധവ് താക്കറെ രംഗത്തെത്തിയിരിക്കുന്നത് ഹിന്ദുത്വ സൈദ്ധാന്തികനായ വി ഡി സവർക്കർ തന്റെ ആരാധനാ പാത്രമാണെന്നും അദ്ദേഹത്തിനെതിരെ മോശം പരാമർശം നടത്തിയത് പ്രതിപക്ഷ ഐക്യത്തിൽ ഉദ്ധവ് പറഞ്ഞു മോദി പരാമർശവുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു രാഹുലിന്റെ സവർക്കർ പരാമർശം പത്രസമ്മേളനത്തിൽ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുന്നതിനിടെ മാപ്പ് പറയാൻ താൻ സവർക്കറല്ലെന്നും എന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണെന്നും അദ്ദേഹം പറയുകയായിരുന്നു ഇതാണ് ഉദ്ധവിനെ ചൊടിപ്പിച്ചത് പതിനാല് വർഷത്തോളം ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ സവർക്കർ അനുഭവിച്ചത് സങ്കല്പിക്കാനാവാത്ത പീഡനങ്ങളാണ് കഷ്ടപ്പാടുകൾ മാത്രമേ നമുക്ക് വായിക്കാനാവൂ അദ്ദേഹത്തിന്റെ ത്യാഗമായിരുന്നു അത് സവർക്കറെ അപമാനിക്കുന്നത് ഞങ്ങൾ സഹിക്കില്ല എന്നാണ് ഉദ്ധവ് താക്കറെ പ്രതികരിച്ചത് രാഹുൽ ഗാന്ധി സവർക്കറെ താഴ്ത്തിക്കെട്ടുന്നത് തുടർന്നാൽ പ്രതിപക്ഷ സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാകുമെന്നും ഉദ്ധവ് ആവർത്തിച്ചു വീർ സവർക്കർ ഞങ്ങളുടെ ദൈവമാണ് അദ്ദേഹത്തോടുള്ള അനാദരവ് വെച്ചുപൊറപ്പിക്കില്ല ഞങ്ങൾ പോരാടാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങളുടെ ദൈവങ്ങളെ അപമാനിക്കുന്നത് ഞങ്ങൾ സഹിക്കില്ല ഉദ്ധവ് വിഭാഗത്തിന്റെയും കോൺഗ്രസിന്റെയും എൻ സി പിയുടെയും സഖ്യമുണ്ടാക്കിയത് ജനാധിപത്യം സംരക്ഷിക്കുന്നതിനാണ് നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിയെ ബോധപൂർവം പ്രകോപിപ്പിക്കുകയാണ് എന്നാൽ ഇതിൽ സമയം കളയുകയാണെങ്കിൽ ജനാധിപത്യം ഇല്ലാതാകുമെന്ന് ഉദ്ധവ് താക്കറെ കൂട്ടിച്ചേർത്തു അനാവശ്യമായി രാഹുൽ ഗാന്ധി പ്രകോപിതനാകരുതെന്ന് പറഞ്ഞ ഉദ്ധവ് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ തയ്യാറാകണമെന്നും പറഞ്ഞു മോദിയല്ല ഇന്ത്യ മോദിയെ ചോദ്യം ചെയ്യുന്നത് ഇന്ത്യയെ അപമാനിക്കലല്ലെന്നും ഉദ്ധവ് താക്കറെ കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്നാൽ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയതിനു പിന്നാലെ സർക്കാർ വസതി ഒഴിയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ സെക്രട്ടേറിയറ്റ് കത്ത് നൽകിയിരുന്നു ഈ കത്തിന് രാഹുൽ ഗാന്ധി മറുപടി നൽകുകയും ചെയ്തു നന്ദി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മറുപടി നൽകിയിരിക്കുന്നത് മുൻവിധികളില്ലാതെ താങ്കളുടെ ആവശ്യം അനുസരിക്കുന്നുവെന്ന് രാഹുൽ വ്യക്തമാക്കി ഡെപ്യൂട്ടി സെക്രട്ടറി ഡോക്ടർ മോഹിത് രാജനാണ് രാഹുൽ ഗാന്ധി മറുപടി നൽകിയിരിക്കുന്നത് മുൻ ലോക്സഭാ അംഗം എന്ന ലെറ്റർ പാട്ടിലാണ് രാഹുൽ ഗാന്ധി മറുപടി നൽകിയത് തുഗ്ലക് തുഗ്ലക്ലൈനിലെ ബംഗ്ലാവിലാണ് രാഹുൽ ഗാന്ധി താമസിച്ചിരുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹത്തിന് വെള്ളിയാഴ്ച നോട്ടീസ് ലഭിച്ചത് കഴിഞ്ഞ നാലു തവണയായി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ ഈ വസതിയിലാണ് രാഹുൽ ഗാന്ധി താമസിച്ചു വന്നത് അക്കാര്യം അദ്ദേഹം കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗം കഴിഞ്ഞ ആഴ്ചയാണ് റദ്ദാക്കിയത് മോദിക്കെതിരായ പ്രസംഗത്തിന്റെ പേരിൽ ഗുജറാത്ത് കോടതി രാഹുൽ ഗാന്ധിയെ രണ്ടു വർഷം തടവിന് ശിക്ഷിച്ചതിന് പിന്നാലെയായിരുന്നു നടപടി പതിവ് റദ്ദാക്കി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വസതി ഒഴിയാൻ നോട്ടീസ് നൽകുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ രാഹുൽ മറുപടി നൽകിയെന്നതും എടുത്തു പറയേണ്ടതാണ്